എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പല പണിക്കുന്ന ഹൈവേയിലെ പൈകെട്ട് ടൗണിൽ നിന്നും വളരെ അടുത്തായി ഹൈവേയിൽ നിന്ന് വരെ 200 മീറ്റർ മാത്രം മാറി പണിതിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണ്. 11 സെന്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ പണിതിരിക്കുന്ന 3 ബെഡ്റൂമുള്ള വീടാണ്. നല്ല ഭംഗിയിൽ ഹൈവേയിൽ നിന്ന് അല്പം മാത്രം ഒതുങ്ങി പഞ്ചായത്ത് റോഡിന് ഫ്രണ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ്. വറ്റാത്ത കിണറുകളും നമുക്കിവിടെയുണ്ട്, അതുപോലെ പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല. അപ്പൊ തൊട്ടടുത്ത് തന്നെ നടന്നു പോകുന്ന ദൂരത്ത് തന്നെ സൂപ്പർ മാർക്കറ്റുകൾ, അതുപോലെ CBSE സ്കൂള്, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പള്ളി, 1 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ അമ്പലം, അതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 75 ലക്ഷം രൂപ മാത്രമാണ്, അതൊരു നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അത് നമുക്ക് ഈ വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 11 സെന്റ് സ്ഥലമാണുള്ളത്. 1750 സ്ക്വയർ ഫീറ്റ് മനോഹരമായി പണിതിരിക്കുന്നു. ഇതാണ് ഹൈവേയിൽ നിന്ന് കയറി വരുന്ന റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഒരു സൈഡിൽ കൂടിയും റോഡ് കടന്നു പോകുന്നു. നല്ലൊരു ഏരിയയിൽ ഒരു ഉയർന്ന സ്ഥലത്താണ് വീടിരിക്കുന്നത്. വെള്ളപ്പൊക്ക ഭീഷണികളൊന്നുമില്ല. ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്. ഈ ഒരു സൈഡിൽ കൂടി പുറകിലേക്ക് വഴി കടന്നു പോകുന്നത്, വീടിൻ്റെ പുറകിൽ സ്ഥലം വിൽക്കാനുണ്ട്, പ്ലോട്ടുകളൊക്കെ കിട്ടാനുണ്ട്. ഇനി ഈ സ്ഥലം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ വീടിനോടൊപ്പം വേറെ സ്ഥലം കൂടി വാങ്ങാൻ പറ്റുന്നതാണ്. പണികളെല്ലാം പൂർത്തിയായിരിക്കുന്ന വീടാണ്. കോമ്പൗണ്ട് വളരെ മനോഹരമായി കെട്ടിയിരിക്കുന്നു. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കിണർ വന്നിരിക്കുന്നു. നല്ലൊരു ഡിസൈനിൽ പണിതിരിക്കുന്ന വീടാണ്. രണ്ടു വശത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയിൽ നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന വീടാണ്. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറാം. ഗേറ്റിൽ ചെറിയ കിളിവാതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടന്ന് അകത്ത് കയറാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഡോർ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കാർ പോർച്ച് വന്നിരിക്കുന്നു. നല്ല വിശാലമായ മുറ്റമാണ്. മുറ്റം മുഴുവന് ചിപ്സ് വിരിച്ചിരിക്കുന്നു. കിണറിൻ്റെ മുകൾ ഭാഗമെല്ലാം ഗ്രില്ലിട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ വെള്ളമുള്ള സ്ഥലമാണ്. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. നല്ല ശാന്തസുന്ദരമായൊരു ഏരിയയാണ്. ടൗണിൽ നിന്ന് അധികം അകലല്ലാതെ നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കുന്നത്. നമുക്ക് ചുറ്റുപാടുകളൊക്കെ ഒന്ന് കാണാം. നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പുള്ള സിറ്റ് ഔട്ട്, അതിലെ പില്ലറുകളെല്ലാം നല്ല സ്റ്റോൺ ക്ലാഡിങ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ നല്ല ഡിസൈനുകൾ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ പുറകുവശത്തും സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. അങ്ങോട്ട് റോഡ് ടാറിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. മുകളിൽ റൂഫ് വർക്കൊന്നും ചെയ്തിട്ടില്ല. അലക്കുകല്ലൊക്കെ ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നു. വീണ്ടും വീടിൻ്റെ മുൻഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരു 3-4 കാറുകൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മുടെ മുറ്റത്തിനുണ്ട്. വീടിൻ്റെ മുൻഭാഗത്തൊക്കെ നല്ല ടെക്സ്റ്റർ വർക്കുകളെ കൊടുത്ത്, സ്പോട്ട് ലൈറ്റുകളെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റുകളെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. തേക്കുന്തടിയിൽ പണിതിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല ഭംഗിയുള്ള ടൈലാണ് ഫ്ലോറിംഗിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്രേയും വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഫാനുകൾ, ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ നമ്മൾ കടന്നു വരുന്നത് അടുത്ത ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല വിശാലമായ ഹാളാണ്. TV യൂണിറ്റൊക്കെ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും നല്ല ജിപ്സും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ, ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. നമ്മുടെ പ്രയർ യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് ഭിത്തിയിൽ കൊടുത്തിരിക്കുന്നു. മൂന്ന് ബെഡ്റൂമുകളുണ്ട്. ബെഡ്റൂമുകളൊന്ന് കാണാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇത്
ഇതിൽ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. രണ്ട് സൈഡിലുമായി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം മുറിക്കകത്തേക്ക് എടുക്കാവുന്ന രീതിയിലുള്ള ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. കബോർഡുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. കബോർഡിൻ്റെ ഡോറെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മഹാഗണിയൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോറിൽ വലിപ്പമുള്ള ബാത്റൂമാണ്. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ബാത്റൂം വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. അടുത്ത ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. മൂന്ന് ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. മൂന്നും അറ്റാച്ച്ഡാണ്. എല്ലാ ബെഡ്റൂമുകളിലും കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഹൈവേയിലെ പൈകട് ടൗണിൽ നിന്ന് വളരെ അടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഹൈവേയിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വീടാണ്. 11 സെന്റ് സ്ഥലമുണ്ട്. 1750 സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുണ്ട്. ഇനി സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടുപോലെ വീടിന്റെ പുറകുവശത്തുള്ള സ്ഥലം വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. അങ്ങോട്ട് പ്രത്യേകം ടാറിട്ട് വഴിയുണ്ട്. പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ മനോഹരമായി പണിതിരിക്കുന്ന വീടാണ്. ഹൈവേയിൽ നിന്നും അല്പം മാത്രം ഒതുക്കി ടൗണിന്റെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിൽ ഇരിക്കുന്ന വീട്. തൊട്ടടുത്ത് തന്നെ CBSE സ്കൂളുണ്ട്. അതുപോലെ തന്നെ നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. 11 സെന്റും 1750 സ്ക്വയർ ഫീറ്റും വിസ്തീർണ്ണമുള്ള ഈ വീട് ചോദിക്കുന്നവരെ 75 ലക്ഷം രൂപ മാത്രമാണ് ലോൺ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക, നിങ്ങൾക്ക് മികച്ച ഒരു വീട് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സ്വന്തക്കാരോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ വീട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് വീട് ഷെയർ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.